മഗ്‌രിബിന്റെ സമയമായപ്പോ നല്ല മക്കൾ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുമ്പോ നമുക്ക് ആ മക്കളല്ലേ വേണ്ടത്. അതിന് പകരമായി ചില മക്കൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെങ്കിലും ഒരു അങ്ങാടിക്കോലായിൽ ഇരുന്നിട്ട് അതാ ഒരു ബോർഡും വെച്ചിട്ട് നാല് ഭാഗത്തങ്ങിരിക്കും, എന്നിട്ടൊരു സ്ട്രൈക്കർ എടുക്കും, എന്നിട്ടങ്ങ് മുട്ടും, അതിനൊരു പേരും വെക്കും, ഞങ്ങൾ കാരംസ് കളിക്കുകയാണ്. മക്കളെ, കൊച്ചനുജന്മാരെ, കാരംസ് കളിക്കുന്നത് തെറ്റാണ് മോനെ, കുറ്റകരമാണ് മോനെ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുവരെ കാരംസ് കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്തോ, ഇനി മേലാലെ ഞാൻ കളിക്കൂല എന്ന് തീരുമാനമെടുത്തോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത്രയും വലിയ തെറ്റാണോ മൊയിലാരെ കാരംസ് കളി? തെറ്റാണ്. വ്യഭിചാരം ഹറാമല്ലേ? കള്ളുകുടി ഹറാമല്ലേ? അതേ അതുപോലെയുള്ളത് ഹറാമല്ലേ? മറ്റൊരുത്തന്റെ സാധനം കവർച്ച ചെയ്യുന്നത് കുറ്റകരമല്ലേ? എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ ഷൈഖുൽ മദ്ഹബാണ് എന്ന് എല്ലാ അഹ്ലുൽ ഇൽമിനും അറിയാം. സാധാരണക്കാരോട് ഞാൻ പറയാണ്, ആ നബവി ഇമാം അവിടുത്തെ ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ശർഹ് മുസ്ലിം. ആ ശർഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം. അത് വിശദീകരിക്കുകയാണ്. ഏത് ഹദീസാണ്? മൻ ലഅബ നർദശീറ ഫക അന്നമ സ്വബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി വദമിഹി. എന്താണ് അതിന്റെ അർത്ഥം? മൻ ലഅബ നർദശീറ, ഒരാൾ നർദശീറ കളി കളിച്ചാൽ, ഈ നർദശീർ കളി എന്നത് ഏതാണ് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ചെറുപ്പക്കാര് കളിക്കുന്ന കാരംസ് കളിയാണ്. ആ കാരംസ് കളി ഒരു തൻ കളിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണ്? ഫക അന്നമാ സ്വബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി ബദമിഹി. ഒരു പാത്രത്തിൽ അതാ ഖിൻസീർ എന്നൊരു ജീവിയില്ലേ, ഞാൻ അതിന്റെ മലയാളം പറയൂല, അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയാ, അത് കേൾക്കും അത്ര വെറുപ്പ് തോന്നാറില്ല. അതിന്റെ പേരാണ് പിക്ക് എന്നത്. അതിന്റെ പേരാണ് പിക്ക് എന്നത്. വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അവസാനം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യാം. പിക്ക് പിക്ക് എന്നാണ് ആ പിക്ക്. ആ പിക്കുന്റെ മാംസങ്ങളുള്ള ഒരു പാത്രത്തിൽ ഒരാള് കൊണ്ടുപോയി കൈയിട്ടാൽ, ആ പിക്കിന്റെ രക്തമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരാള് കൈമുക്കിയാൽ അതിന്റെ വിധി എന്താണ്? പറഞ്ഞത് അതിന്റെ വിധി കുറ്റകരമാണ്, തെറ്റാണ്. എന്നാൽ അതുപോലെ തെറ്റാണ്, കുറ്റകരമാണ് കാരംസ് കളിക്കുന്നത്. അപ്പൊ രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് ആ സമയങ്ങളിൽ കാരംസ് കളിക്കുന്ന മക്കളാകണോ വേണ്ടേ എന്ന് നാം തീരുമാനിക്കേണ്ട